വന്നിട്ടുള്ളത് ഒരു പഴയകാല റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ അരിപ്പൊടിയൊന്നും അല്ല കേട്ടോ, നമ്മുടെ പനപ്പൊടിയാണ്. നമ്മൾ ഇന്ന് ഈ പനപ്പൊടി വെച്ചിട്ട് ഇതെങ്ങനെയാണ് വിരകിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ പന വിരകിയതെന്ന് കേട്ടിട്ടുണ്ടാവും, അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോവുകയാണ്. ഈ പനപ്പൊടിയിലേക്ക് നമ്മൾ ഒരു 4-5 ശർക്കര ഇട്ടുകൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ശർക്കര ഇതിൽ തന്നെ ഇട്ടിട്ട് ഉരുക്കി കളയാണ്, നമ്മൾ സെപ്പറേറ്റ് ഉരുക്കിയിട്ടൊന്നും അല്ല ഒഴിക്കുന്നത്. നമ്മൾ ഒരു 5 കട്ട ശർക്കര ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പ്, പിന്നെ ഇതിലേക്ക് വേണ്ട തേങ്ങ, ഇതൊക്കെ നമ്മുടെ ഈ പൊടിക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം. കൂടുതൽ തേങ്ങ വേണം, മധുരം വേണമെന്നുള്ളവർ കൂടുതൽ ശർക്കരയും തേങ്ങയൊക്കെ ഉപയോഗിക്കാം. നമ്മളിതിലേക്ക് വേണ്ട ഈ പൊടിയിലേക്ക് ആവശ്യമുള്ള തേങ്ങയും ശർക്കരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 ഏലക്ക കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. പൊടി വേണമെന്നൊന്നുമില്ല, ഏലക്കായ ഒന്ന് പൊളിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം, കാരണം ഇത് പൊടി കുറുകുന്തോറും പൊങ്ങി വരും. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേണം. അപ്പോൾ വെള്ളം ആദ്യം തന്നെ പാകത്തിന് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം കത്തിച്ച് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുറുകോളം നിൽക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ രായി, കുട്ടികൾക്ക് രായിയൊക്കെ കുറുക്കുണ്ടാക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. ഇപ്പം ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ, എന്നെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അടിയിൽ പിടിക്കുന്ന പാത്രമാണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കുറുക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ചൂടോട് കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ വെളുത്തുള്ളി, അതുപോലെ തന്നെ ബദാം, അങ്ങനത്തെ ഉള്ളതൊക്കെ ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ തന്നെ ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.